ഓം ശ്രീ സായിറാം. ഓം സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്നസർവപ്രചോദയാത്. സ്വാമി ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ ടൂർ ഉണ്ടായിരുന്നു. ആ നോർത്ത് ഇന്ത്യൻ ടൂർ പോയപ്പോഴേക്കും അവിടെ പ്രയാഗ് എന്നൊരു സ്ഥലമുണ്ടല്ലോ, അറിയാമല്ലോ, ഈ ത്രിവേണി സംഗമം പ്രയാഗ്. ഒരു ദിവസം വൈകുന്നേരം നമ്മളവിടെ പ്രയാഗിൽ പോയി. ആ പ്രയാഗിൽ പോയപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു മിറക്കിൾ കാണിച്ചായിരുന്നു. ആ പ്രയാഗിൽ നല്ല വൃത്തിയുള്ള റൂമൊന്നും കിട്ടില്ല. അവിടെ സന്യാസിമാർ താമസിക്കുന്ന ലോഡ്ജുകളാണ്. അപ്പോൾ സ്വാമിക്ക് റൂം കൊടുത്തായിരുന്നു. സ്വാമിയുടെ റൂം വലിയ വൃത്തിയൊന്നുമില്ല. അപ്പോൾ ഞാനും പോയി ഇരുന്ന് ഞാൻ വൈകുന്നേരം പോയി സ്വാമിയുടെ റൂമൊന്നും കാണാമെന്ന് പറഞ്ഞ് അകത്ത് പോയപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു 6 അടി നീളം 6 അടി വീതിയിലുള്ള കറക്റ്റായിട്ട് 1 സ്ക്വയറായിട്ടൊരു സ്ഥലം, നേരെ 1 അടി സ്വാമിയുടെ റൂമിനകത്തുള്ള 1 അടി ഇങ്ങനെ താഴോട്ട് താന്നു. പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും. വളരെ കൃത്യമായിട്ട് അങ്ങനെ അറുത്ത് മുറിച്ചതുപോലെ 1 അടി, അങ്ങനെ 1 6 അടി നീളം 6 അടി വീതിയിൽ. അപ്പം നമ്മളെ കൂടെ നന്ദൂർക്കർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹം എബത്തുമാലിയിൽ നിന്നാണ്. അദ്ദേഹം ഒരു വലിയൊരു ഭിക്ഷാട്ടാണ്. അപ്പോൾ സ്വാമി പറഞ്ഞു, ഇത് നന്ദുക്കറിൻ്റെ കർമ്മഫലം മാറിയതാണ്, ഒന്നും വിഷമിക്കാനൊന്നുമില്ല, നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോവാം, ഇന്ന് വൈകുന്നേരം നമുക്ക് ആരും ത്രിവേണി സംഗമത്തിൽ പോകാമെന്ന് പറഞ്ഞു. അത്ര സ്നേഹമാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ ആനന്ദഗുരുവിനോട് എനിക്ക് എന്തുമാത്രം കടപ്പാടണമെന്നുള്ളത് ഇത് ഞാൻ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും. ഞാനിന്ന് ആനന്ദഗുരുവിൻ്റെ കൂടെ ഞാനിന്ന് ഈ പിന്നെ ട്രസ്റ്റിൽ പ്രവർത്തിക്കുകയാണ്. ഭഗവാൻ സത്യസായി ബാബ അദ്ദേഹത്തിൻ്റെ കൂടെ ഫുൾ സ്വിങ്ങാണ്. ഫുൾ സ്വിങ്ങിൽ അത് 24 hours ഭഗവാനാണെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. കഴിഞ്ഞ മാസം അവസാനം ഭഗവാൻ ആനന്ദഗുരുവിനെ കുറിച്ച് ഒരു മെസ്സേജ് അയച്ചു. മെസ്സേജ് വന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബോംബെയിലെ ഭൈരാമുള്ള സാറിനാണ്. അദ്ദേഹം ആ മെസ്സേജിനെ എനിക്ക് അയച്ചു തന്നു. ആ മെസ്സേജിൽ എന്താ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ, ആനന്ദഗുരു എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് ആനന്ദഗുരുവിൻ്റെ കൂടെ ഉള്ളതാരാണ്? ആനന്ദഗുരുവിൻ്റെ കൂടെ ഉള്ളത് ഭഗവാൻ സത്യസായി ബാബയാണ് എന്ന് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം. സത്യസായി ബാബ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഗാഡ്സ് ആൻഡ് ഗാഡസസ് ഉണ്ടാവും. ഗാഡ്സും ഗാഡസസും മാത്രമല്ല, പ്ലസ് അവരുടെ സെക്യൂരിറ്റി എൻകവറേജും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു കെയർഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. തീരെ നെഗ്ലിജൻ്റ് ആയിട്ട് നിങ്ങൾ പെരുമാറരുത്. നിങ്ങളെപ്പോഴും ഓർമ്മിക്കണം, നിങ്ങൾ യു ആർ ഓൾവേസ് വിത്ത് ഫയർ. ആ ഫയർ എപ്പോഴും വേണമെങ്കിലും ഇറ്റ് മേ ബി ബേൺഡ്, യു മേ ബി ബേൺഡ് അറ്റ് എനി ടൈം. ആ ഒരു കാഷ്യസ്, ആ ഒരു നിങ്ങളത് ആ ലെവൽ എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. വളരെ കെയർഫുള്ളായിരിക്കണമെന്ന് ഇദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ഡിസംബർ ഈ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു മെസ്സേജിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നമ്മളെ പാറ ഈ ട്രിവാൻഡ്രത്തിൽ തന്നെ നമ്മളെ വൈ ചില ദിവസങ്ങളിലൊക്കെ ഫൈനൊക്കെ കിടക്കുമ്പോഴേക്കും ഭഗവാൻ ആ പഴയ രൂപത്തിൽ 85 വയസ്സായ ആ പ്രായത്തിൽ സ്വാമി ആനന്ദഗുരുവിലൂടെ വരും. ആനന്ദഗുരുവിലൂടെ വരുമ്പോഴേക്കും എല്ലാം മറക്കുകയാണ്. അദ്ദേഹം നമ്മളൊക്കെ നമുക്ക് കാണുമ്പോൾ ആ നിമിഷങ്ങൾ ഓർമ്മിക്കാൻ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. സ്വാമി അടുത്ത് വരുമ്പോഴേക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കും, ഭഗവാനെ ഈ രൂപം വേണ്ട, നമുക്ക് ആനന്ദഗുരുവിൻ്റെ രൂപത്തിൽ വന്നാൽ മതി എന്ന് പറയും. സ്വാമി വന്ന് നമ്മുടെ അടുത്തൊക്കെ വന്ന് വല്ലതുമൊക്കെ ചോദിക്കും. ചോദിച്ചിട്ട് ഒരു നിമിഷം ഒരു കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അങ്ങ് പോവും. ഇത് പല പ്രാവശ്യം നമ്മളെ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. ഈ 1ാം തീയതി നമ്മളെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് 2 VIPs എന്ന് പറയുന്നത്, ഒന്ന് ജസ്റ്റിസ് ശ്രീധരൻ സാറാണ്. ജസ്റ്റിസ് ശ്രീധരൻ സാറെന്ന് അദ്ദേഹം ഗുജറാത്ത് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയി റിട്ടയർ ചെയ്ത പാർട്ടിയാണ്. മറ്റൊന്ന് നന്ദകുമാർ IAS ആണ്. ഇവർ രണ്ടുപേരാണ് ഉള്ളത്. ഭയങ്കര മഴയാണ്. അപ്പോൾ ഞാൻ സ്വാമിയുടെ അടുത്ത് ഞാനൊരു ഉച്ചയ്ക്ക് 2:30 ഞാൻ അകത്ത് സ്വാമിയുടെ റൂമിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, സ്വാമി ഇന്ന് ഭയങ്കര മഴയാണല്ലോ സ്വാമി, നമ്മളെ പ്രോഗ്രാമൊക്കെ പിന്നെ നിലവിൽ നടത്താൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി എൻ്റെ അടുത്ത് പറയുകയാണ്, ഒന്നും വിഷമിക്കണ്ട, 3:30 ഫംഗ്ഷൻ തുടങ്ങുന്നത്, ആ 3:30 മുതൽ രാത്രി ഫംഗ്ഷൻ തീരുന്നത് വരെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ ഫംഗ്ഷൻ തീർന്നത് രാത്രി 2:00 ഈ ഫംഗ്ഷൻ തീരുന്ന സമയത്ത് ഈ നിംസിലെ നിംസ് കാർഡിയോളജിസ്റ്റ് സാർ അങ്ങനെ ഡേ ഉണ്ടായിരുന്നു. നിംസിലെ കാർഡിയോളജിസ്റ്റ് മധു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈബ് റേഡിയോളജിസ്റ്റാണ്, മെഡിക്കൽ കോളേജിൽ അവരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ അറിയാം, ഇവരുടെയൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരു തുള്ളി മഴ പോലും ഉണ്ടായിരുന്നു രാത്രി 2:00 ഈ ശ്രീധരൻ സാറ്, അദ്ദേഹം ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അദ്ദേഹം തന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു സമിതിയിൽ
അദ്ദേഹത്തിന് പ്രഭാഷണം ചെയ്യാൻ വിളിച്ചിരുന്നു. അന്ന് ശ്രീധരൻ സാറ് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ അനുഭവം അവരോട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്, ഭഗവാൻ സത്യസായി ബാബ സർട്ടിൽ ഫാമിൽ ഇന്ന് ട്രിവാൻഡ്രത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അനുഭവം എനിക്ക് നല്ലപോലെ അറിയാം. വളരെ അദ്ദേഹം നമ്മളെ ഒരു ട്രസ്റ്റിയാണ്, നമ്മളെ ഒരു ട്രസ്റ്റിയാണ് അദ്ദേഹത്തിന്. ഒരു അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലോട്ടൊന്നും കടക്കുന്നില്ല. അദ്ദേഹം, ഞാൻ ഒരു ദിവസം ട്രസ്റ്റിൻ്റെ ഒരു മിനിറ്റ്സിൽ ഉൾപ്പെടാൻ പോയപ്പോഴേക്കും അദ്ദേഹം പറയായിരുന്നു, ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമാണ്, ഞാൻ എനിക്ക് ഭഗവാൻ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ടേക്ക് എന്നും തയ്യാറാണെന്ന് പറഞ്ഞു. ഈ നന്ദകുമാർ സാറ് അന്ന് ഒരു പ്രഭാഷണം ചെയ്തു. നന്ദകുമാർ സാറ് പറയാണ്, എനിക്ക് എൻ്റെ അനുഭവത്തിനേക്കാളും വലുത് വേറൊന്നുമില്ല, എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ആനന്ദഗുരു ആരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ആനന്ദഗുരു ഭഗവാൻ സത്യസായി ബാബയാണ് എന്നതിന് അദ്ദേഹത്തിന് അതറിയാമല്ലോ. അദ്ദേഹത്തിന് ഉണ്ടായ സംഭവിച്ച ഒരു സംഭവം പറയായിരുന്നു. അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിരുന്നു. ആ അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് അന്നേ ദിവസം ആ ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് ആനന്ദ് ഒരു ഫംഗ്ഷന് വിളിച്ചു. ഫംഗ്ഷൻ വിളിച്ചപ്പോഴേക്കും ആ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാതെ അദ്ദേഹം ആനന്ദഗുരുവിൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ആ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വീണ്ടും പോകാൻ പരിപാടി ഇട്ടു. പരിപാടി ഇട്ടപ്പോഴേക്കും അന്ന് ആ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു റിലേറ്റീവിന് പിന്നെ എൻ്റെ അസുഖമായതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. എന്തിന് അവസാനം എന്താണെന്ന്, ഞാൻ ഒരു മരുന്നും ഒന്നും ഒരു ട്രീറ്റ്മെൻ്റും ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ അസുഖം കംപ്ലീറ്റായിട്ട് മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോഴേക്കും എന്നെയും വിളിക്കണം, എന്നെക്കൊണ്ടാകുന്ന എല്ലാ സേവനവും ഞാൻ എന്നും ആനന്ദഗുരുവിന് വേണ്ടി ചെയ്യാനെക്കൊണ്ട് തയ്യാറാണെന്ന് പറഞ്ഞു. നമ്മളിവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. നമ്മളെല്ലാം ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരുപാട് ഭാഗ്യം ചെയ്തവരാണ്. സ്വാമിയുടെ അടുത്ത് നിന്നുള്ളത് വളരെ കുറച്ചുപേർ മാത്രമാണ്. സ്വാമി എല്ലാവരെയും അടുപ്പിക്കുന്നില്ല, എല്ലാവർക്കും വരാൻ പറ്റുന്നില്ല. വളരെ കുറച്ചുപേർ മാത്രമാണ് ഇന്ന് സ്വാമികളുടെ അടുത്തുള്ളത്. അവർക്കെല്ലാം ശരിക്കും ബ്ലെസ്സിങ്സും കിട്ടുന്നുണ്ട്. ഓം സായീശ്വരായ വിത്മഹേ സത്യദേവായ ധീമഹീ തന്നസർവ പ്രചോദയാത്.